അസ്സലാമു അലൈക്കും എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാനുള്ള കാരണം എന്തറിയോ? കുറച്ച് പുതുമുള്ള കാഴ്ചകൾ തന്നെയല്ലേ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വന്നതാണ്. റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണുന്ന നമ്മളെ നല്ല പൈനാപ്പിളും അതേമാർക്ക് നമ്മളെ മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കിട്ടുന്നതും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലോണം കഴിക്കാൻ ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, റോഡ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ വേറൊന്നും കൊണ്ടല്ല പറയണേ, ഇത് മുളകും പൊടിയാണോ അതോ കളറാണോ എന്നൊന്നും നമുക്ക് വലിയ പിടുത്തം കിട്ടൂല. സംഗതിയിൽ നമുക്ക് തിന്നുമ്പോൾ ഭയങ്കര ഇഷ്ട കേൾക്കാരം ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കോലത്തിലാണ് ഓലുണ്ടാക്കി തരിക. അതുമാതിരി തന്നെ ചോളം അഥവാ കമ്പം എന്നൊക്കെ ചില നാടുകളിലൊക്കെ പറയപ്പെടുന്ന ഈ ഒരു സാധനം അങ്ങനെ തന്നെയാണ്. നമുക്ക് കഴിക്കാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല തനി നാടൻ ഐറ്റമാണ് കേട്ടോ. ഇതിങ്ങനെ പറയാൻ കാരണം ഇത് നമുക്ക് വലിയ ദോഷമൊന്നുമില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയാൻ കാരണം. കാരണം നമ്മൾ ലൈവായിട്ട് തന്നെയാണ് ഇവരിത് ചുട്ട് തരണതും. പക്ഷെ അതിൽ അതിനകത്ത് നമ്മൾ തേക്കണ മസാല ഉണ്ടല്ലോ, അത് മാത്രമേ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, അത് മുളകും പൊടിയാണോ എന്താണോ നമ്മൾക്ക് ചോദിക്കാനൊന്നും പറ്റൂല. നമ്മളിപ്പോൾ ഷോപ്പേരോടൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ വാങ്ങി തിന്നല്ലോ എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തായാലും ഇത് വാങ്ങി കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിക്കുക എന്നപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കണ്ടു കഴിഞ്ഞാൽ. അതാ കണ്ടു നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ അത് മുളകും പൊടിയാന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ചിലപ്പം നമ്മളെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് നമുക്ക് വേണമെങ്കിലും കഴിക്കാട്ടോ. സംഗതിയിൽ എന്തായാലും ഇതാ ചൂട് കൊടുക്കനെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റാക്കിക്കോളി. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം മറ്റുള്ളതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ മനസ്സ് സ്വാധീനിച്ചിട്ടുള്ളത് ഇങ്ങനെ കഴിക്കുന്നതാണ്. കാരണം ഇളം ടൈപ്പുള്ളൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിക്കാരം. ഇങ്ങനെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റാക്കിക്കോളി കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവരും കഷ്ടപ്പെടുന്നത്, അപ്പം നമ്മൾ പരമാവധി വാങ്ങി സഹായിച്ചു കൊടുക്കുക എന്നാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എന്തോ ഒരു ഭംഗിയാലേ ഇത് കണ്ടെക്കാൻ. പക്ഷെ ഇതൊക്കെ ഓല് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങളാണ്. റോഡരികിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് തന്നെ മനസ്സിന് തട്ടണതും മനസ്സ് വീങ്ങണതുമായ ഒരുപാട് കാഴ്ചകൾ നമ്മളെ മനസ്സിൽ കടന്നു പോകും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സംഗതിയിൽ നമുക്ക് നല്ലോണം വിഷമാവുമെങ്കിലും നമ്മളെ നല്ല രീതിയിൽ തന്നെ വാങ്ങിയിട്ട് ഓലെ സഹായിക്കണം. ചില സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ പോലും നമ്മൾ വാങ്ങി കണ്ട് ഓലെ സഹായിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുക തിന്നുന്ന സമയത്ത് എന്താ അപ്പോൾ അത് വെറുതെ നമ്മളെ പറ്റിച്ചാണെന്ന്. പക്ഷേ സംഗതിയിൽ നമ്മൾ ഓൽക്ക് സഹായം നൽകിയല്ലോ എന്ന് ആലോചിച്ചാണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, ഇതൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. സംഗതിയിൽ ഇത് വാങ്ങി കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഇളം ടൈപ്പിലുള്ള ഈ ഒരു ചോളമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷങ്ങളുള്ളൂ. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.